അത് നല്ല ചോദ്യമാണ്. നമ്മൾ ഇത് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അപ്പോൾ ഒരിക്കലും ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടില്ല. സെഞ്ചു ഇവിടെ തന്നെ കളിക്കണം അല്ലെങ്കിൽ ഇവിടെ കളിച്ചുകൂടാ, അങ്ങനത്തെ സംസാരം ഇല്ല. ഭയങ്കര ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്പർ 1 മുതൽ നമ്പർ 6 വരെ കളിക്കാനുള്ള ഒരു സ്കിൽ സെറ്റ് എൻ്റെ ബാറ്റിങ്ങിലുണ്ടെന്ന് എനിക്കും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ടീമിൻ്റെ ആവശ്യം അനുസരിച്ച് എൻ്റെയും ആവശ്യം അനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് രീതിയിൽ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ കുറച്ചുകൂടെ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ RRന്റെ കാര്യമാണെങ്കിൽ അത് ഓപ്ഷൻ എങ്ങനെ പോകുന്നു, അപ്പോൾ അതെല്ലാം കുറച്ചുകൂടെ ആ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ, അതെ, ഞാനുണ്ട്. അപ്പോൾ ഒന്നും തീരുമാനം, രഞ്ജി ട്രോഫി എവിടെ ബാറ്റ് ചെയ്യണമെന്നും ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓപ്പണിംഗ് ഇറങ്ങി ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചപ്പോൾ ഞാൻ രഞ്ജി ട്രോഫി ഇറങ്ങാമല്ലോ അല്ലേ, അപ്പോൾ അങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പോയിട്ട് നമ്മുടെ കോച്ചായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്തും. അതെ, അതിന് അവിടെ പോണതിന് മുമ്പേ എനിക്ക് ലീഡർഷിപ്പ് ഗ്രൂപ്പിൽ നിന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, റെഡ് ബോളും കൂടെ നിന്നെ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ മേക്ക് ഷുവർ യു ഡെഫിനറ്റ്ലി പ്ലേ രഞ്ജി ട്രോഫി, അല്ലെങ്കിൽ റെഡ് ബോളും സീരിയസ് ആയിട്ട് കളിക്കണം, റെഡ് ബോളും ഉറപ്പായിട്ടും പെർഫോം ചെയ്യണം, അങ്ങനത്തെ ഒരു മെസ്സേജിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പെർഫോമൻസ് ഉറപ്പായിട്ട് അതിനെ ഒരു കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് ചെയ്യും. എനിക്കും ഒരു വിശ്വാസം എന്ന് വെച്ചാൽ എൻ്റെ കളി അനുസരിച്ച് എനിക്ക് 3 ഫോർമാറ്റും കളിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്ക് വെറും വൈറ്റ് ബോൾ പ്ലെയറായിട്ട് മാത്രം കളിക്കണമെന്നില്ല, എനിക്കും ടെസ്റ്റ് ടീമിന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പെർഫോമൻസ് ഞാൻ ആവശ്യത്തിന് ചെയ്തിട്ടുണ്ട് കേരളത്തിന് വേണ്ടി, ഇനിയും ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും നമ്മൾ കളി കാണുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ടെസ്റ്റ് ടീമിലും നമ്മൾ ഈ കഴിഞ്ഞ ബംഗ്ലാദേശായിട്ടുള്ള സീരീസ് കാണുമ്പോൾ തന്നെ അറിയാം, 10 ഓവറിലൊക്കെ 100 അടിച്ചാണ് ടെസ്റ്റ് പ്ലേയേഴ്സ് വരെ കളിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ക്രിക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ കളിക്കണം. ആ, അത് നല്ല ഓർമ്മകളാണ്. നേരത്തെ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റും നല്ല ഫീലിങ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫീലിങ്സിനെ കാട്ടിയും ഇനി പണിയെടുക്കണം. അപ്പോൾ നമ്മൾ വിശ്വാസം എന്തായാലും ഒരു സൈഡുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും വീണ്ടും ഞാനിപ്പോൾ ആലോചിക്കുന്ന ഈ രഞ്ജി ട്രോഫി മാച്ച് നന്നായിട്ട് ചെയ്തിട്ട് അടുത്ത് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഇവിടെ ഏത് അക്കാഡമിയിൽ പോകണം, ആര് ഏത് ബോളേഴ്സിനെ വിളിക്കണം, ഏത് വിക്കറ്റ് പ്രയോറിറ്റി ആക്കണം, സൗത്ത് ആഫ്രിക്കൻ കണ്ടീഷൻസ് ഡിഫറൻസ് ആണ്, അപ്പോൾ അത് ഇന്ത്യയിൽ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ മൈൻഡ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ നല്ല ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്, കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ആ വർക്ക് വീണ്ടും എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു അപ്പോൾ അതിലോട്ടാണ് ഇപ്പോൾ മനസ്സുള്ളത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിൽ അവിടെയും ഓപ്പണിംഗ് ആണെങ്കിൽ എങ്ങനെ ഫാസ്റ്റ് ബോളേഴ്സിന് അവിടെ എങ്ങനെ കളിക്കാം, ഇപ്പോൾ മൈൻഡ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു മാച്ച് ഫെയിൽ ചെയ്യുമ്പോൾ അടുത്ത മാച്ചിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവും. വലിയ വലിയ കളിക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്, 10-20 വർഷം കളിച്ചാലും ക്രിക്കറ്റ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരു നെർവസ്നെസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾ, എൻ്റെ പോലത്തെ ഒരു ഇൻ്റർനാഷണൽ കരിയർ സ്റ്റൈലുള്ള ഒരാൾ ഒരു 2 മാച്ച് ഡക്ക് അടിച്ച് അടുത്ത സീരീസിൽ കളിക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും നല്ല ടെൻഷനും പ്രഷറും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രഷർ ഒരു സൈഡ് ഇരിക്കുമ്പോൾ മറ്റേ സൈഡിൽ എൻ്റെ വിശ്വാസവും എൻ്റെ കളിയുടെ ഉള്ളൊരു കോൺഫിഡൻസും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ ഈ ഫോർമാറ്റിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എത്ര നല്ലതാണ്, ആ ഒരു സൈഡും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടിനെയും നമ്മൾ ഈ പ്രഷറിനെയും നേരിടേണ്ടത് നമ്മുടെ കോൺഫിഡൻസും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ അത് നമ്മൾ
നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് ചേട്ടൻ പറഞ്ഞപോലെ. ഞാൻ ഫസ്റ്റ് മാച്ച് നന്നായിട്ട് കളിച്ചു, പക്ഷെ ഔട്ടായി പോയി. സെക്കൻഡ് മാച്ചും കുഴപ്പമില്ല, നല്ല ഫോറൊക്കെ അടിച്ച് നിൽക്കുകയായിരുന്നു, അവിടെ ഔട്ടായി പോയി. അപ്പോൾ എനിക്ക് അറിയാം എവിടെ ഒരു നല്ല ഇന്നിങ്സ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ല ഫോമിൽ നിൽക്കുകയാണ്. പക്ഷെ അതിന് എപ്പോഴാണ്? ഈ മാച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഈ മാച്ചാണ് വരുന്നത്, ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഈ മാച്ച് തന്നെ വരണം മോനെ, ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ പവർ പ്ലേയിൽ നല്ല രീതിയിൽ ടച്ച് വന്നു. അപ്പോൾ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഞാൻ 30 എന്തോ എത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ 50 എത്തിയാൽ കൊള്ളായിരിക്കും, പക്ഷേ കൊട്ടി സിംഗിൾ എടുക്കാനും പറ്റൂല, അടിച്ച് പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെ പല ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും, ഭയങ്കര നാച്ചുറലാണ്. അപ്പോൾ ഈ ചിന്തകൾ ഓടുന്നത് ഒരു ബോൾ കളിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ ആ ചിന്തകൾ ഉറപ്പായിട്ടും നമ്മൾ നാച്ചുറലായിട്ട് പിന്നെ വീണ്ടും ആ ബോളിൽ ശ്രദ്ധിക്കും. ഈ സ്പിന്നറാണ് എറിയണമെങ്കിൽ എനിക്ക് ഇവിടെ എവിടെയൊക്കെ അടിക്കാൻ പറ്റും, ഇവിടെ എറിഞ്ഞാൽ അവിടെ അടിക്കാം, ഇവിടെ എറിഞ്ഞാൽ അവിടെ അടിക്കാം. മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആ സോണിലോട്ട് കയറും. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാക്ടീസ് ആ രീതിയിൽ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാച്ചിലും ആ സോണിൽ തന്നെ കയറും. അപ്പോൾ അതിൽ പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ ഈ ചിന്തകളൊന്നും ബാറ്റിങ്ങിൽ കാണുന്നില്ല, മൈൻഡ് പല രീതിയിൽ എവിടെയൊക്കെ ഓടുന്നുണ്ടായിരുന്നു, പക്ഷേ ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണോലോ, പല തോട്ട്സ് ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയിൽ മാച്ചിൽ അതേപോലെ കാണിക്കുന്നുണ്ടാവും.